ഡി എൻ എ കിറ്റ് എൻ്റെ കയ്യിരിപ്പുണ്ട്. സിനിമ നടിയ സീമ സീമയെ ഞാനൊന്ന് ഫോണിൽ കൂടെ ഒന്ന് വിളിച്ചപ്പോൾ നല്ലൊരു പണി കിട്ടി. അതോടെ ഞാൻ പിന്നെ നിർത്തി. ജയൻ്റെ മകനുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു മൂടിക്കെട്ടിയ അധ്യായമാണ്. അത് അടച്ചു വെച്ചാലും തുറക്കാൻ പോണ്ട. അപ്പം സീമ എന്ന് പറഞ്ഞാൽ നടിക്കും അറിയാം, എല്ലാവർക്കും എല്ലാവർക്കും അറിയാം. ആയത്തിനെ ഉള്ളല്ലോ. ഇപ്പം ആയത്തിൻ്റെ ഉമിനിരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആരാണ്, ഒരു അച്ഛൻ്റെ മകനാണോ അല്ലെങ്കിൽ ബ്രദേഴ്സാണോ, ഒരു വീട്ടിൽ അഞ്ചാണ്, അങ്ങനെയൊക്കെ ഉള്ള വ്യക്തമായിട്ട് അറിയാൻ പറ്റുമെന്നാണ് ഡി എൻ പറയുന്നത്. കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട്. മൂത്ത മോള് മോളാണ്, സെയിം ജയനാണ്. എൻ്റെ അച്ഛനെ പുള്ളിക്ക് എൻ്റെ മോള് മുല്ലേട്ടാ. അച്ഛൻ ജയൻ സാറിൻ്റെ ഫാമിലി ഉണ്ടല്ലോ, അതായത് ജയഭാരതി അമ്മ, അവരുടെ അങ്ങനെയൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഒന്നും അവരാരും നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുമില്ല, ഒന്നുമില്ല. അവരാരും നമ്മളെക്കുറിച്ച് തിരക്കൊന്നുമില്ല. അവര് വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും അറിഞ്ഞു, പക്ഷെ അവരാരും ഒന്നിനും തിരക്കില്ല. അവർക്ക് അതിന് താല്പര്യം കാണത്തില്ല. അതെ, ആരൊരു വ്യക്തി, ഏതൊരു വ്യക്തിയും ഒരു ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള അവരോടുള്ള സ്നേഹം. അതിനി അവർ മരണപ്പെട്ടു പോകുമ്പോൾ ഇപ്പം കലാഭവമണി, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ തീർന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ അവരെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ സിനിമ നടിയ സീമ സീമയെ ഞാനൊന്ന് ഫോണിൽ കൂടെ ഒന്ന് വിളിച്ചപ്പോൾ നല്ലൊരു പണി കിട്ടി. അതോടെ ഞാൻ പിന്നെ നിർത്തി. അപ്പോഴേ സീമയുടെ നമ്പറും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം സീമയെന്ന് പറഞ്ഞൊരു വ്യക്തിയെ സിനിമയിലേക്ക്, സിനിമയിൽ സീമ നല്ലൊരു നടി ആക്കുന്നതിന്, അപ്പം സീമ എന്ന് പറഞ്ഞ നടി പറഞ്ഞതാണ്. അതെ അതെ. അപ്പോൾ അവർ തന്നെ പറഞ്ഞാണ് ഞാൻ അവർ എന്തോ ഒരു ഈ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങോട്ട് വന്നതാണ്. പക്ഷേ എൻ്റെ അച്ഛനാണ് ഐ വി ശശി സാറിനോട് പറയുന്നത്, ആ പെൺകുട്ടി നല്ല ഭാവിയുള്ളൊരു പെൺകുട്ടിയാണ്, നല്ല ആക്ടറാണ് ശശി, അവൾക്ക് നല്ല വേഷം കൂടെ നല്ല വേഷം കൂടെ. അത് സീമ എന്ന് പറഞ്ഞ ലേഡി ഒരു ഇൻ്റർവ്യൂ വന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഐ വി ശശി സാർ സീമ എന്ന് പറഞ്ഞ നടിയെ സീമയാക്കി മാറ്റിയത്. അതൊക്കെ അവർ പല ചാനലും വന്ന് ഇൻ്റർവ്യൂ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഭയങ്കരമായിട്ടങ്ങ് പറയും. കാര്യം സീമ എന്ന് പറഞ്ഞ നടി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സീമ എന്ന് പറഞ്ഞ നടി ഏത് ചാനലിൽ ഇൻ്റർവ്യൂവിന് വന്നാലും സീമ എന്ന് പറഞ്ഞ നടിയോട് ഒരു ചാനലുകാരും ഒരു നാട്ടുകാരും ഐ വി ശശി സാറിനെ കുറിച്ചും അവരുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കാറില്ല. ജയൻ സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജയൻ്റെ നായികയാണ്. അപ്പം ജയൻ സാറിനെ കൂടെ കുറച്ച് ജയൻ സാറിനെ കുറിച്ച് പറയും. ഇവരെ എല്ലാം ഏത് ചാനലും അവരറിയപ്പെടുന്നത് പോലും അങ്ങനെയാണ്. പക്ഷെ അവരാരും എന്നെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഒന്ന് അന്വേഷിക്കാം, ഇത് സത്യമാണോ. നമുക്കൊന്നും സഹായമൊന്നും വേണ്ട, അതായത് നമുക്ക് സ്വത്തും തരണ്ട, സ്ത്രീധനം പിടിച്ചല്ല, എന്താ പറയുന്നത്, സ്ഥലം പിടിച്ചാൽ വീട് തരണ്ട, സിനിമയിൽ കിട്ടണ്ട. പക്ഷേ ഇങ്ങനൊരു മകൻ ഞങ്ങളുടെ ജേട്ടനുണ്ടെങ്കിൽ, സിനിമ എന്ന് പറഞ്ഞാൽ ലേഡി സിനിമ അഭിനയത്തിൽ നിന്നല്ല അറിയപ്പെടുന്നത്. ജയൻ്റെ നായിക എന്ന് പറഞ്ഞാൽ ഏത് ചാനൽ എടുത്ത് ഇൻ്റർവ്യൂ എടുത്തെങ്കിലും ജയൻ്റെ നായിക അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമേ സിനിമയിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ. അവർ ചില ചാനലൊക്കെ വന്ന് ഭയങ്കര ഡയലോഗ് കഴിക്കുന്നത് കാണാം. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. കാരണം അറിയോ, ഈ നന്ദി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ, നന്ദി. അപ്പം ഇവരൊക്കെ ആലോചിക്കേണ്ടത് ഇങ്ങനൊരു മകനുണ്ടെന്നുള്ള മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. സീമാർ തമ്മിൽ വെട്ടി തുറന്നറിയാം. ജയൻ്റെ മകനുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു മൂടിക്കെട്ടിയ അധ്യായമാണ്. അത് അടച്ചു വെച്ചാൽ തുറക്കാൻ പോണ്ട. അപ്പം സീമ എന്ന് പറഞ്ഞ നടിക്കും അറിയാം, എല്ലാവർക്കും എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ അതീവ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കാണാൻ പറയോ, എനിക്കൊന്ന് കാണണം. ആ ഒരു നന്ദി സ്നേഹം കൂടെ അഭിനയിച്ച വ്യക്തിയല്ലേ? ഇതുവരെ ഉണ്ടായില്ല, ഉണ്ടായില്ല. എൻ്റെ അച്ഛനും ഒരു അവർക്ക് ഒരുപാട് ആഹാരം വാങ്ങിച്ചു കൊടുത്തുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവർ ചുമ്മാ വന്ന് ചാനലിൽ പറഞ്ഞില്ല, സത്യമാണെന്നില്ല. അതിൻ്റെ ഇതിലും അയ്യോ, ഇവൻ ഇത്രയും നാളായിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, ജേട്ടൻ്റെ മകൻ അല്ലേ, അവരെ വീട്ടുകാരും ഇതിൻ്റെ പ്രശ്നം. അപ്പം ഒന്ന് കാണാം, മോഹിക്കല്ലേ, നമ്മളെ ജേട്ടൻ്റെ മകനല്ലേ, ഒന്ന് കാണാം. ഞാനവിടുത്തെ കാലം പിടിച്ചാണ്, ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ, എന്നെ കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. കാര്യം സീമ എന്ന് പറഞ്ഞൊരു നടി എൻ്റെ അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. എങ്കിലും നല്ലൊരു അച്ഛനാണ് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അവർ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് നായിക സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചൊക്കെ അച്ഛനാണ് എപ്പോഴും ശശി സാറിനോട് പറയുന്നത്. ഇവർ പറഞ്ഞതാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അച്ഛനാണ് ഇവർക്ക് അറിയാം. സീമ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അച്ഛനോട് അഭിനയിച്ചപ്പോഴല്ല അച്ഛൻ്റെ പേരണ്ടറിയാം, മൂക്കറിയാം, കണ്ണറിയാം, ചുണ്ടറിയാം, പല്ല്, ഇതെല്ലാം ശ്രദ്ധിക്കൂല്ലേ പെണ്ണ്. അതെ അതെ. അപ്പൊ അവർ എന്നെ, ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണുക, എന്നെ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ഞാനാണ്. അവർ പറഞ്ഞു ഫോൺ കെട്ടി, ഫോൺ കെട്ടി, ഫോൺ കെട്ടി എന്ന് പറഞ്ഞു. എന്താ ചെയ്യാ, അപ്പൊ രണ്ടു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. സീമ ഞാൻ കണ്ടിട്ടൊന്നും അവർക്ക് ഭാവി നഷ്ടപ്പെടാനില്ല. അതുപോലെ ഇപ്പോൾ ശാസ്ത്രം ഒരുപാട് വളർന്ന് പന്തലിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തെളിയിക്കാം, തെളിയിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റ്, അതുപോലെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നിട്ടിറങ്ങുന്നതിന് തയ്യാറായിട്ട് ഒരുപാട് വർഷമായി. ഞാൻ ചാനലാ ചാനലിലൂടെ പറയുന്നുണ്ട് പൈസ ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. ഡി എൻ എ കിറ്റ് എൻ്റെ കയ്യിരിപ്പുണ്ട്. രണ്ട് സാധനമാണ്. അത് എൻ്റെ ഉമിനീര് മതി, വേറെ ബ്ലഡ് മൂടി ഒന്നും വേണ്ട. വായുടെ കവിളിനകത്തുനിന്ന് വരുന്ന ഉമിനീരുണ്ടല്ലോ, ആ ഉമിനീര് ചാകല ഒന്ന് ചുരണ്ടി ഇങ്ങോട്ട് തന്നാൽ മതി. അതായത് ഫാൻ്റെ കീഴിൽ ചുണക്കുക, വെളുത്ത് ചുണക്കുക, ഫാൻ്റെ കീഴിൽ ചുണക്കിയിട്ട് അത് കൊണ്ടൊരു 13 അഞ്ചാറ് വർഷം മുമ്പ് 13 ഇപ്പം 15 രൂപയായി കാണും. അതങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ ഒരാഴ്ച കഴിച്ച് റിസൾട്ടിന് വരും ഞാൻ ആരാണ് മനസ്സിലായി. ഞങ്ങൾ തമ്മിലുള്ള ഇപ്പം ആദ്യത്തിൻ്റെ മതി, ആയത്തിനെ ഉള്ളല്ലോ. ഇപ്പം ആയത്തിൻ്റെ ഉമിനീരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആരാണ്, ഒരു അച്ഛൻ്റെ മകനാണോ
അല്ലെങ്കിൽ ബ്രദേഴ്സാണ് ഒരു വീട്ടിൽ അഞ്ചാണ്, അങ്ങനെയൊക്കെയുള്ള വ്യക്തമായിട്ട് അറിയാൻ പറ്റുമെന്നാണ് ഡി എൻ പറയുന്നത്. ഇപ്പോൾ ആയത്തിൻ്റെ ഉമിനീര് വേണ്ട, ആയത്തിൻ്റെ ഇപ്പം അമ്പിളി ദേവിയിൽ കൊടുത്തേക്ക് കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ ഉമിനീര് മതി. പിന്നെ അമ്പി ആയത്തിൻ്റെ വേറൊരു കുഞ്ഞിൻ്റെ ജയിപ്പുണ്ട് പുനലൂർ, ആ കുഞ്ഞിൻ്റെ ഉമിനീര് മതി. ഇവരാരെങ്കിലും മതി, നമുക്ക് ഈ ഡി എൻ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പൈസ അല്ല ചിലവാക്കാൻ ഞാൻ ഇവന്മാർ തയ്യാറായിട്ടില്ല, ഇവരെ ഏഴായിത്തൂലും വരത്തില്ല. അതുപോലെ ഇപ്പോൾ അച്ഛൻ്റെ ആ ഒരു പിന്തുണ സിനിമയിലേക്ക് ഒന്നും ട്രൈ ചെയ്തില്ലേ? ഒന്നും പോയിട്ടൊന്നും. അതെ, നിങ്ങൾ ആരും അടുപ്പിക്കായാണോ? അല്ല അല്ല, ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. പിന്നെ കെ പി സിയിൽ ഒരു പ്രാവശ്യം നാടൻ അഭിനയിക്കാൻ ഒരു അവസരം പുത്തൂരുള്ള ഒരു മണിയണ്ണൻ ചേട്ടൻ വാങ്ങിച്ചു തന്നു. അച്ഛൻ്റെ ഒരു കടുത്തൊരു ആരാധകന, ഒരുപാട് പേരുണ്ട്. മണിയണ്ണൻ ചേട്ടന് കെ പി സിയിൽ ഒരു അവസരം ഒപ്പിച്ചു തന്നു. 2015 കെ പി സി ഒരു നാടകം കളിച്ചായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ചെറിയ ഷോർട്ട് ഫിലിം, ഞാൻ ഈ ക്യാമറയുടെ വകുപ്പൊക്കെ എന്താ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ ഉമ്മായി പോയി എന്ന് നോക്കും. എനിക്ക് ചുമ്മാ ഒരു സമയം, നമ്മളൊരു വലിയ നടനോ അല്ലെങ്കിൽ വലിയ സംഭവം ഒന്നല്ല, പക്ഷെ ആവാൻ പറ്റും, ആർക്കും പറ്റും. വലിയൊരു നടനാവണമെങ്കിൽ, അല്ല ഒരു സിനിമ ആക്ടർ ആവണമെങ്കിൽ ആർക്കും പറ്റും. അതിനുവേണ്ടി ഇറങ്ങി ശ്രമിച്ച് ട്രൈ ചെയ്യാമെങ്കിൽ ഒരു 3 വർഷം കൊണ്ടൊക്കെ നല്ലൊരു 3 വർഷം ഉറപ്പ് ഞാൻ പറയുന്നത്, എനിക്ക് അറിയാൻ പറ്റും 3 വർഷം കൊണ്ട് നല്ലൊരു നടനാകാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി മാത്രം ഇറങ്ങണം, അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആർക്കും നല്ലൊരു നടനമാകും, സാമാന്യം തെറ്റില്ലാത്തൊരു നടനമാകാൻ പറ്റും. പിന്നെ സൂപ്പർ സ്റ്റാറും മറ്റേ കാണുന്നത് അത് ഭാഗ്യം കൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ ഫാമിലി ആയിട്ട് കഴിയാണല്ലോ ഇവിടെ, ആരൊക്കെ ഉണ്ട്? കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ? കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്, മൂത്ത മോള് മോളാണ്, സെയിം ജയന. എൻ്റെ അച്ഛനെ പുള്ളിക്ക് എൻ്റെ മോള്, ഞാനും പുള്ളിക്കാണ്, അതാണ് ഫാമിലി. ആ മോളെ അതൊക്കെ ഞങ്ങളൊക്കെ ഒരു പറയും, ഞാൻ ഫേസ്ബുക്ക് ഇട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെയും മോളെ. അപ്പം ഞാൻ കണ്ടു, മോളെ കണ്ടു, അപ്പം പിന്നെ മോളെ ഫോട്ടോ കണ്ടു. അതൊക്കെ ഭയങ്കര അഭിപ്രായം നിൽക്കുന്നത്, അവളെ മൂക്കും അതെല്ലാം സെയിം സെയിം അച്ഛൻ്റെ. അപ്പം അവൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ മോനുണ്ട്. മോൻ്റെ പേര് എം കൃഷ്ണനായിട്ട്, അച്ഛൻ കൃഷ്ണനായിട്ട് കൃഷ്ണനായിട്ട് ഇങ്ങനെ. മോള് മോളുടെ പേര് അഭിരാമി. അഭിരാമി വൈഫ്? വൈഫുണ്ട്. മിനി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. നിങ്ങൾ 4 പേരാണ് ഇപ്പോൾ വീട്ടിൽ താമസം? വാടകയ്ക്ക് താമസിക്കുക. വാടകയ്ക്ക് താമസിക്കുക. അപ്പം എന്തായാലും മുരളി ജയൻ, മുരളിയേട്ടാ എന്തായാലും ഒരുപാട് സന്തോഷം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും മുരളിയേട്ടൻ്റെ ആഗ്രഹം പോലെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ കൃഷ്ണൻ നായർ എന്നുള്ള പേര്, അങ്ങനെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ എന്നുള്ള ആ സർട്ടിഫിക്കറ്റിൽ ആ പേര് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇറ്റ്സ് മീ കലാഭവൻ ഷാഫി.